പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു എന്നും ജീവിക്കുന്നു എന്നുള്ള സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അനുകൂല സാഹചര്യങ്ങളും തന്ന സർവശക്തനായ ദൈവത്തെ മുന്നമേ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. ഇന്ന് ദിവസം അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 49-ാമത്തെ വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 49-ാമത്തെ തിരുവചനം. രാജഭൃത്യൻ അവനോട്, കർത്താവെ, പൈതൽ മരിക്കും മുൻപേ വരേണമേ എന്ന് പറഞ്ഞു. പരിശുദ്ധ സഭയുടെ ക്രമീകരണമനുസരിച്ച് വലിയ നോമ്പിലെ 1-ാമത്തെ ശനിയാഴ്ച നമ്മുടെ ദൈവാലയങ്ങളിൽ വിശുദ്ധ കുർബാനമത്തയെ വായിച്ച് കേൾക്കപ്പെടുന്ന ഏവെങ്കിലിൻ ഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അവിടെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ളതായ വാക്യങ്ങളാണ് നാം അവിടെ വായിച്ചു കേൾക്കുന്നത്. പ്രിയ ദൈവജനമേ, അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദിയ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവെ, പൈതൽ മരിക്കും മുൻപേ വരേണമേ എന്ന് പറഞ്ഞു. പ്രിയ ദൈവജനമേ, യേശുക്രിസ്തു താൻ ആദ്യത്തെ അത്ഭുതം ചെയ്തതായ കാനാവിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി എന്ന്. പ്രിയപ്പെട്ടവരെ, അതേ കാനാവിലേക്ക് യേശുക്രിസ്തു വീണ്ടും കടന്നു വരുമ്പോൾ ആ സമയത്ത് കഫർന്നഹൂമിൽ മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ ഉണ്ടായിരുന്നു എന്നാണ് നാം വായിച്ചു കേട്ടത്. യേശുക്രിസ്തു ഇതാ യഹൂദിയയിൽ നിന്ന് ആ ഗലീല നാട്ടിലേക്ക് വീണ്ടും വന്നു എന്ന് കേട്ടപ്പോൾ ആ രാജഭൃത്യൻ ഇതാ യേശുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ മകനെ സൗഖ്യമാക്കുവാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് എഴുന്നള്ളി വരണമേ എന്നുള്ളതായ ഒരു പ്രാർത്ഥനാവശ്യമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരികയായിരുന്നു. നമുക്ക് ആ ഭവനത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മനുഷ്യൻ രാജഭൃത്യനാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരിക്കാം. രാജാവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലെ കാര്യങ്ങളിൽ നോക്കി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജാവോ മന്ത്രിമാരോ രാജഭൃത്യനോ ഉൾപ്പെടെ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് അംഗീകരിച്ചിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ രാജഭൃത്യൻ്റെ മകന് മരിപ്പാൻ തക്കവണ്ണമുള്ളതായ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ പല വൈദ്യന്മാരെയും കാണിച്ചിരിക്കാം, രോഗം ഭേദമായില്ല. അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥനകൾ നടത്തിയിരിക്കാം, രോഗം ഭേദമായിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നു, ഒരുപക്ഷെ ഇങ്ങനൊരു അവസരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ യേശുക്രിസ്തു വീണ്ടും അവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്നുള്ളതായ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപക്ഷെ രാജഭൃത്യൻ്റെ ജീവിത പങ്കാളി ഇക്കാര്യം അറിഞ്ഞിട്ട് രാജഭൃത്യനെ ഒത്തിരി നിർബന്ധിച്ചിരിക്കുവാനും സാധ്യതയുണ്ട്. കാരണം രാജഭൃത്യന് രാജാവിനെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജാവ് ഇഷ്ടപ്പെടാത്തതായ യേശുവിൻ്റെ അടുക്കളെ കടന്നു ചെല്ലുവാൻ പരിമിതികളേറെയുണ്ട്. എന്നാൽ രാജഭൃത്യൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു കാണും, വിശുദ്ധ ബൈബിളിൽ അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ അങ്ങനെയെല്ലാം ചിന്തിക്കുവാൻ സാധ്യതകളുണ്ട്. പറഞ്ഞു കാണും, നമ്മുടെ മകൻ്റെ കാര്യമല്ലേ, നമ്മുടെ കുഞ്ഞ് മരിക്കാൻ കിടക്കുകയല്ലേ, നമ്മൾ എത്രയോ വൈദ്യന്മാരെ കാണിച്ചു, രോഗം ഭേദമായില്ലല്ലോ, നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്തതാണ്, എന്നിട്ടും രോഗം ഭേദമായില്ലല്ലോ, യേശു എന്ന അത്ഭുത പുരുഷൻ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അവിടെ ഒന്ന് കടന്നെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ആ യേശുവിനെ നമ്മുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ രോഗം സൗഖ്യമാകുമല്ലോ, അവൻ മരിച്ചു പോകില്ലല്ലോ എന്ന് രാജഭൃത്യൻ്റെ ജീവിത പങ്കാളി ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം. എന്തു തന്നെയാണെങ്കിലും
ആ രാജഭൃത്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. അത് വലിയ ഭാഗ്യമായി പോയി. പ്രിയ സഹോദരങ്ങളെ, യേശുതമ്പുരാൻ്റെ അടുക്കലേക്ക് ആദ്യം കടന്നു വന്നിട്ട് എൻ്റെ മകൻ മരിപ്പാറായി കിടക്കുകയാണ്, ഒന്ന് അത്തത്തോളം കടന്നു വരണമേ എന്ന് രാജഭൃത്യൻ അപേക്ഷിക്കുമ്പോൾ യേശുതമ്പുരാൻ മറുപടി പറയുന്നത്, ഈ ജനം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് മറുപടി പറയുകയാണ്. യേശുതമ്പുരാൻ ആ സമയത്ത് പോകുവാൻ തയ്യാറാകുന്നില്ല. എന്നാൽ വീണ്ടും അതീവ ദുഃഖത്തോടെ ഇതാ സ്വന്തം മകൻ മരിക്കാൻ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വലിയ ഹൃദയവേദനയോടെ ആ കുഞ്ഞിൻ്റെ പിതാവായ രാജഭൃത്യൻ, രാജകൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ യേശുതമ്പുരാനോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. രാജഭൃത്യൻ അവനോട് പൈതൽ മരിക്കും മുൻപേ വരേണമേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ ഭവനങ്ങളിലാണ് കുഞ്ഞുങ്ങളെ ഓർത്ത്, മക്കളെ ഓർത്ത് വിലപിക്കുന്നതായ മാതാപിതാക്കന്മാർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ യുവജനത, നമ്മുടെ കുഞ്ഞുങ്ങൾ, ബാല്യക്കാരും യൗവനക്കാരുമെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. ഈ നാളുകളിൽ പത്രവാർത്തകളിൽ വായിക്കുവാൻ സാധിച്ചു, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതും ലഹരി മരുന്ന് വിൽക്കപ്പെടുന്നതും ചെയ്യുന്നതായ സ്ഥലം പഞ്ചാബിലെ അമൃത്സർ ആണ്. എന്നാൽ അതോടൊപ്പം വീണ്ടും വായിക്കുകയാണ്, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് ഉപയോഗിക്കപ്പെടുന്നതും വിൽക്കപ്പെടുന്നതുമായ രണ്ടാമത്തെ സ്ഥലം ദൂരദൂരെയൊന്നുമല്ല, നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ് എന്നുള്ളതായ വാർത്ത ഞെട്ടലോടുകൂടിയാണ് വായിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് യുവജനത കഞ്ചാവിൻ്റെയും ഹാൻസിൻ്റെയും പാൻപ്രാഗിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അരുതാത്ത സ്നേഹബന്ധങ്ങളുടെയും എല്ലാം അടിമകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല യുവജനങ്ങളുടെയും ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തതായ കുഞ്ഞുങ്ങളുടെ എണ്ണം ഏറിയേറി വരികയാണ്. ആ കുഞ്ഞുങ്ങളുടെ പഠിത്തമുഴപ്പൊന്നുണ്ട്, പലവിധമായ തെറ്റായ വഴികളിലൂടെ പല കുഞ്ഞുങ്ങളും പോകുന്നുണ്ട്, പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സാത്താന്യ ആരാധനയെല്ലാം കൂടിക്കൂടി വരുന്നതായ ഒരു കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്നുള്ളതായ ദുഃഖസത്യം ഞാനിവിടെ ഈ സമയത്ത് സാന്ദർഭികമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം എന്താണ് ഒരു പരിഹാരം? പരിഹാരമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ആ മരിക്കാൻ തയ്യാറായി കിടന്നിരുന്നതായ ആ കുഞ്ഞിൻ്റെ പിതാവ് ഹൃദയവേദനയോടെ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവൻ അപേക്ഷിക്കുകയാണ്, കർത്താവെ പൈതൽ മരിക്കുന്നതിന് മുമ്പേ വരേണമേ എന്ന്. നമുക്കറിയാം, ഏദൻതോട്ടത്തിൽ വിലക്കപ്പെട്ട കനി തിന്നുന്ന നാളിൽ നിങ്ങൾ മരിച്ചു പോകുമെന്നുള്ളത് യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. ആദാം, ഹവ്വ അതെല്ലാം പറിച്ചു നിന്നു കഴിഞ്ഞു, അവർ മരിക്കുന്നില്ല. നാം കാണുന്നു, ആദാം പിന്നെ 930-ാമത്തെ വയസ്സിലാണ് ആദാം മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിലക്കപ്പെട്ട കനി തിന്നതിന് ശേഷം ആദാം ജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ പാപം ചെയ്തു, ആത്മാവ് മരിക്കുന്നൊരവസ്ഥയായിരുന്നു. പ്രാണനുണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു, ജീവിച്ച് മുന്നോട്ട് പോയി, പക്ഷേ ആത്മാവ് മരിച്ച അവസ്ഥയിലായിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ദൈവാലയത്തിൽ വരുന്നുണ്ടാകാം, സുവിശേഷ യോഗത്തിനെല്ലാം വരുന്നുണ്ടായിരിക്കാം, പക്ഷേ അവരുടെ ആത്മാവ് ഏത് അവസ്ഥയിലാണ് മാതാപിതാക്കന്മാർക്കറിയില്ല, ആർക്കും അറിയില്ല. അവരുടെ രഹസ്യ ജീവിതം എങ്ങനെയുണ്ട് നമുക്കാർക്കും അറിയില്ല. പ്രിയ ദൈവജനമേ, അതിനുള്ള പരിഹാരമാണ് മാതാപിതാക്കന്മാർ, നമ്മൾ ഈ വേദഭാഗത്ത് വായിച്ചു കേട്ടതുപോലെ, യേശുവിനെ വിളിക്കുവാൻ തയ്യാറാകണം. അല്ല, എൻ്റെ യേശുവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീയമായി തകരുന്നതിന് മുമ്പ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ല കർത്താവ് ഇപ്പോൾ പാപത്തിൻ്റെ പടുകുഴിയിലാണ്, അവരെയൊന്ന് രക്ഷിച്ചെടുക്കുവാനായിട്ട് നീ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് രാജഭൃത്യൻ നിലവിളിച്ച് പറഞ്ഞതുപോലെ, അപേക്ഷിച്ചതുപോലെ, മാതാപിതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ നിലവിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്യന്തികമായി കൊടുക്കേണ്ടത് എന്താണ്? വിദ്യാഭ്യാസവും ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുക്കണം. പക്ഷെ അതിലെല്ലാം ഉപരിയായി ആത്യന്തികമായി കൊടുക്കേണ്ടത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ വ്യക്തമായി അവിടെ പറയുന്നുണ്ടല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ ശിക്ഷാവിനെ ഓർത്തുകൊള്ളുക.
അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ബാല്യത്തിലും യൗവനത്തിലുമെല്ലാം നമ്മുടെ കർത്താവും രക്ഷകനുമായ ശിക്ഷാവായ യേശുക്രിസ്തുവിനെ ഓർക്കട്ടെ. അതിനുള്ള സാഹചര്യങ്ങൾ മാതാപിതാക്കന്മാർ ചെയ്തു കൊടുക്കണം. 11-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ ശലോമൻ പറയുന്നുണ്ട്, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് നടത്തും, ന്യായവിസ്താരത്തിൽ വരുത്തുമെന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളുക. ബാല്യവും യൗവനവും മായ അത്രേ. ജ്ഞാനികൾ ജ്ഞാനിയ ശലോമ യൗവനക്കാരോട് പറയുകയാണ്, യൗവനക്കാരെ, നിങ്ങൾ ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക, നിങ്ങളുടെ യൗവനം നിങ്ങൾ സന്തോഷിക്കുക. എല്ലാമാകാം, തോന്നിയ വഴികളിൽ നടക്കാം, ബോധിച്ച വഴികളിൽ നടക്കാം, പക്ഷേ അതെല്ലാം ന്യായവിധി നാളിൽ നിനക്ക് നിന്നോട് കണക്ക് നിനക്ക് ചോദിക്കുന്ന ദിവസമുണ്ട്. നീ മറന്നു പോകരുത്. ബാല്യവും യൗവനവും എല്ലാം മായയത്രയെന്ന് ശലോമൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ ലോകമോദങ്ങളിലൂടെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ മനസ്സിലാകാതെ പോകുമ്പോൾ ആ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കാണ് എന്നുള്ളതായ കാര്യം ഇന്ന് പല മാതാപിതാക്കന്മാരും മറന്നുപോകുന്നു എന്നുള്ളതും ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ്. കാരണം ഇന്നത്തെ മാതാപിതാക്കന്മാർ പണത്തിലും സ്ഥാനമാനങ്ങളിലും ആഡംബരങ്ങളിലുമെല്ലാം മതിമറന്ന് ഭ്രമിച്ചുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ സമയമില്ല, പള്ളിയിൽ പോകുവാൻ സമയമില്ല, ആരാധിക്കുവാൻ സമയമില്ല, ബൈബിൾ വായിക്കുവാനോ കേൾക്കുവാനോ ഒന്നും തയ്യാറാകാതെ മുന്നോട്ട് പോകുമ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുതേ. പ്രിയ ദൈവജനമേ, നമ്മുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് എഴുന്നള്ളി വരണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആണ് ആദ്യം എഴുന്നള്ളി വരേണ്ടത്. നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമെങ്കിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. പോരാ, വിശ്വാസം ഉണ്ടാകുക മാത്രമല്ല, വിശ്വസിച്ചിട്ട് ഹൃദയം തകർന്ന ഹൃദയത്തോടെ അവനെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്. യെശയ്യാ പ്രവാചന പുസ്തകം 66-ാം അധ്യായം 2-ാം വാക്യം, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ട് വിറയ്ക്കുന്നവരായി മാറുമ്പോൾ, സങ്കടത്തോടെ ദൈവമേ എന്ന് വിളിക്കുമ്പോഴാണ് എത്ര അരിഷ്ടഹൃദയമുള്ളവരാണെങ്കിലും മനസ്സ് തകർന്നവരാണെങ്കിലും ദൈവമേ എന്ന് അനുതാപ ഹൃദയത്തോടെ നിലവിളിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. അങ്ങനെ അനുതാപ ഹൃദയത്തോടെ ദൈവത്തെ വിളിക്കണമെങ്കിൽ, വിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം, തിരുവചനം കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളുകളിൽ ഒരു പത്രത്തിൽ വന്ന വാർത്തയല്ല, ഒരു ചെറിയ ലേഖനം വായിക്കുവാനിടയായി. ഒരു കാർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരു മനുഷ്യൻ 2-3 ദിവസങ്ങളിൽ ഇങ്ങനെ കാറ് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ജോലിക്ക് പോകുവാനായിട്ട്, വണ്ടി പാർക്ക് ചെയ്തിട്ട് അടുത്ത ബസ്സിൽ കയറി ജോലിക്ക് പോകുവാനായിട്ടുള്ള ക്രമീകരണം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം കണ്ടൊരു കാഴ്ച, ഒരു മനുഷ്യൻ ആ രാവിലെ സമയത്ത് കാർ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നടന്നു വരുന്നുണ്ട്. നടന്നു വന്നിട്ട് അദ്ദേഹം വണ്ടിയിൽ ആണ് വരുന്നതിനുള്ളതായ ഒരു സാങ്കല്പിക രീതിയിൽ വണ്ടി നിർത്തുന്ന പോലെ കാണിക്കുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന പോലെ അഭിനയിക്കുന്നു, എന്നിട്ട് വണ്ടി ലോക്ക് ചെയ്യുന്ന പോലെ എല്ലാം കാണിക്കുന്നു. അദ്ദേഹം പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. വീണ്ടും വൈകുന്നേരം വന്നു, ഇതുപോലെ തന്നെ അവിടെ നിന്ന് വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിൽ സാങ്കല്പികമായി ചില കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത് ഈ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇദ്ദേഹത്തിന് മനസ്സിലായ അയാൾക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ പാർക്കിംഗ് ഗ്രൗണ്ടിലെ കാവൽക്കാരനോട് അദ്ദേഹം ചോദിച്ചു, അല്ല സഹോദര, ആ മനുഷ്യൻ എന്താണ് ഈ കാണിക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാങ്കല്പികമായി ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു കാണുവാൻ സാധിക്കുന്നല്ലോ. അപ്പോൾ ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ കാവൽക്കാരൻ, ആ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു, ശരിയാണ്, അദ്ദേഹത്തിന് മാനസികമായ അസ്വസ്ഥതയുണ്ട്. മുൻപ് അയാൾ സ്വന്തമായ ഒരു ടാക്സി വാഹനമുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തിക പരാധീനത വന്ന് ആ വാഹനമെല്ലാം ആ ബാങ്കുകാർ പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന് വാഹനമില്ല, മനോനില തെറ്റി. ഇപ്പോഴും എനിക്ക് വാഹനമുണ്ട് എന്നുള്ളതായ ഒരു സങ്കല്പ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോകുകയാണ്.
ഇവിടെ രാവിലെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന പോലെയെല്ലാം ക്രമീകരിച്ച് വണ്ടി ലോക്ക് ചെയ്യുന്ന പോലെയെല്ലാം ക്രമീകരിച്ച് പോകുന്നു. വൈകുന്നേരം വന്ന് വണ്ടി തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലെല്ലാം അദ്ദേഹം ചെയ്തു വരുന്നു എന്ന് പറഞ്ഞു. മാനസിക നില തകരാറിലാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല താങ്കൾക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൂടെ, താങ്കൾക്ക് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തൂരേ, ഒരു ഡോക്ടറെ കാണുവാനുള്ള ക്രമീകരണം ചെയ്തു കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു, അല്ല ഞാനെന്തിനാണ് പറയുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം അയാൾ എന്നും കൃത്യമായിട്ട് പാർക്കിംഗ് ഫീസ് എനിക്ക് തരുന്നുണ്ട്. പോരാ, ആഴ്ചയിലൊരിക്കൽ അയാളുടെ വണ്ടി കഴുകുവാനായിട്ട് 100 രൂപ എന്നെ പ്രത്യേകമായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാനെന്തിനാണ് ഈ കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ മറുപടിയായി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വാസ്തവത്തിൽ ഇതുതന്നെയാണ് സുവിശേഷ രംഗത്ത് നടന്നു വരുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, അല്ലെങ്കിൽ എനിക്ക് പ്രശംസ കിട്ടണം, ഞാൻ അറിയപ്പെടുന്ന വ്യക്തിയായി മാറണം, ഞാൻ പ്രസംഗിക്കപ്പെടുമ്പോൾ അത് യേശുവിനെ പ്രസംഗിക്കണം പോരാ, എൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരാളെങ്കിലും മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്ന് യേശുവെ എന്ന് വിളിക്കുവാൻ തയ്യാറാകണമെന്ന് പല സുവിശേഷകരും ഇന്ന് ചിന്തിക്കാതെ, ആരെല്ലാം നശിച്ചു പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളതായ ബോധ്യത്തോടെ പലരും മുന്നോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ സുവിശേഷ വേല തകർന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാക്കളെ നേടണമെന്നുള്ളതായ ബോധ്യത്തോടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോഴാണ് ആ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ യൗവനക്കാർ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ക്രിസ്തുവിനെ അറിയണമെങ്കിൽ അവർക്ക് സുവിശേഷം കൊടുക്കുവാൻ തയ്യാറാകണം. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ അതിനുവേണ്ടി ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഭവനങ്ങളിലേക്ക് യേശുവിനെ വിളിക്കുവാൻ തയ്യാറാകണം. ഇയ്യോബിൻ്റെ പുസ്തകം 1:10 സാത്താൻ യഹോവയുടെ കാര്യം പറയുന്നുണ്ട്. യഹോവയുടെ അടുക്കലേക്ക് സാത്താൻ കടന്നു വരുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ ഊടാൻ സഞ്ചരിച്ചു വരുന്നു. യഹോവ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ദാസനായ ഇയ്യോബിനെ മേൽ ദൃഷ്ടി വെച്ചുവോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, അവിടെ സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട്, വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവൻ്റെ ചുറ്റിലും വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ സാത്താൻ സാധിക്കാത്തതിൻ്റെ കാരണം, യഹോവയായ ദൈവം തമ്പുരാൻ അവന് ചുറ്റും, ഇയ്യോബിന് ചുറ്റും, അവൻ്റെ സമ്പത്തിന് ചുറ്റും, മക്കൾക്ക് ചുറ്റുമെല്ലാം വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 1:1 കാരണം പറയുന്നുണ്ട്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നുള്ള ഒരു ദൈവപുരുഷനുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ആ ഇയ്യോബ് ആരായിരുന്നു? അവൻ നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, 4 സവിശേഷതകൾ ഇയ്യോബിനെ കുറിച്ച് അവിടെ പറയുകയായിരുന്നു. അപ്രകാരം സവിശേഷതകൾ ഉണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഇയ്യോബിനെ ചുറ്റും വേദി കെട്ടി സംരക്ഷിക്കുവാനായിട്ട് യഹോവയായ ദൈവം തമ്പുരാൻ തയ്യാറായത്. ഈ നാളുകളിൽ ദൈവഭക്തിയുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ദോഷം വിട്ടകന്ന് ജീവിക്കുവാനായിട്ട് നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ സാധിക്കുന്നില്ല. പിശാച് ഓരോ പ്രലോഭനങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ ആ പ്രലോഭനത്തിൽ വീണുപോകുകയാണ് പലരും. പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗിയുടെ പുസ്തകം 7:29 ശലോമോൻ പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം നിരൂപിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, എന്നാൽ അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു എന്ന്. വാസ്തവത്തിൽ ദൈവം തമ്പുരാൻ നമ്മെ സൃഷ്ടിച്ചത് നേരുള്ളവരായിട്ടാണ്, നിഷ്കളങ്കരായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ നാം അനേകം സൂത്രങ്ങളെ അന്വേഷിച്ച് ഇതാ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുവജനങ്ങൾ ഇപ്രകാരം സൂത്രങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അകന്നകന്ന് പിശാചിൻ്റെ കയ്യിലേക്ക് അങ്ങനെ പോകുമ്പോൾ അവരെ നേർവഴിക്ക് നയിക്കണമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുവിശേഷം കേൾക്കണം. ആത്മാർത്ഥതയുള്ളതായ സുവിശേഷം കേട്ട് ആ സുവിശേഷം കേൾക്കുമ്പോൾ ബോധ്യമാവുകയാണ്, ഞാൻ ദോഷം വിട്ടകന്ന് ജീവിക്കേണ്ടവനാണ്. മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങൾക്കുമെല്ലാം ബോധ്യമുണ്ടാകണം, എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ദോഷത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കേണ്ടവനല്ല, ദോഷം വിട്ട് അകന്ന് ജീവിക്കേണ്ടവനാണ്. പ്രിയ മാതാപിതാക്കന്മാരെ, ഇയ്യോബ് ദോഷം വിട്ടകന്നവനായി ദൈവഭക്തനായി ജീവിച്ചപ്പോൾ, നിഷ്കളങ്കനായി നേരുള്ളവനായി ജീവിച്ചപ്പോൾ, യഹോവയായ ദൈവം തമ്പുരാൻ അവൻ്റെ ഭവനത്തിന് ചുറ്റും അവൻ്റെ ചുറ്റിനും അവനെല്ലാത്തിനും ചുറ്റിനുമായി വേലി കെട്ടി സംരക്ഷിച്ചുവെങ്കിൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ വേലി കെട്ടി സംരക്ഷിക്കുവാൻ അവനിപ്പോഴും തയ്യാറാണ്. മാതാപിതാക്കന്മാർ നേരുള്ളവരായി ദോഷം വിട്ടകന്ന് ജീവിക്കുന്നവരായി മാറണം. പ്രിയപ്പെട്ടവരെ, ഇതാ രാജഭൃത്തിന് അപേക്ഷിക്കുകയാണ്,
കർത്താവെ ഫൈസൽ മരിക്കും മുൻപേ കടന്നു വരേണമേ എന്ന് പ്രിയപ്പെട്ടവരെ അവൻ്റെ ആ പ്രാർത്ഥന കേട്ടപ്പോൾ യേശു തമ്പുരാൻ അവിടെ മറുപടി പറയുന്നുണ്ട്. ഇതാ യേശു ക്രിസ്തു മറുപടി പറയുകയാണ്, യേശു അവനോട് പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് വ്യക്തമായിട്ട് ആ മകനെ സൗഖ്യമാക്കിയാണ്. ദൂരെ ഭവനത്തിൽ കിടക്കുന്നതായ മകനെ യേശു തമ്പുരാൻ ദൂരെ നിന്നുകൊണ്ട് തന്നെ സൗഖ്യമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നാം കാണുന്നത് യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് പ്രിയപ്പെട്ടവരെ, അവൻ എപ്പോഴാണ് അവന് ഭേദം വന്ന നാഴിക എന്ന് ചോദിച്ചറിഞ്ഞതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ഇതാ താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു യഹൂദിയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാ യേശു പറയുകയാണ്, നിൻ്റെ മകൻ സൗഖ്യമായി. അവൻ ആ വാക്ക് വിശ്വസിച്ച് അവൻ പോകുകയാണ്. പോകുമ്പോൾ തന്നെ ദാസന്മാർ ഇതിൽ വരുന്നുണ്ട്, നിൻ്റെ മകന് സൗഖ്യമായി. എപ്പോഴാണ് സൗഖ്യമായത്? ഇന്നലെ 7 മണിക്ക്. ആ സമയത്ത് തന്നെയാണ് യേശു ക്രിസ്തു സൗഖ്യമായി എന്നുള്ള കാര്യം പറഞ്ഞത് എന്ന് ഈ പിതാവിന് മനസ്സിലായി. അവൻ വിശ്വസിക്കുകയാണ്. അവനും കുടുംബവും യേശുവിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പിതാവിൻ്റെ നിലവിളിയാണ്, അവൻ്റെ അപേക്ഷയാണ് ഇതിനെല്ലാം മുഖാന്തരമായി തീർന്നത്. വിലാപങ്ങളുടെ പുസ്തകം 2:19. കരച്ചിലിന് പ്രവാചകനായ നെഹമ്യ പ്രവാചകൻ കരയുകയാണ് യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ, സിയൻ കുഞ്ഞുങ്ങൾ യുവജനങ്ങൾ തകർന്നു കിടക്കുമ്പോൾ, പാപത്തിൻ്റെ അടിമകളായി കിടക്കുമ്പോൾ നെഹമ്യ പ്രവാചകൻ കരയുന്ന കാഴ്ചയാണ്. നെഹമ്യ പ്രവാചകൻ പറയുകയാണ്, രാത്രിയിൽ ആമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയം വെള്ളം പോലെ കത്തുസന്നതിൽ പകരുക, വീതികളുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ മാതാപിതാക്കന്മാരും ഹോരാ സുവിശേഷകരെല്ലാവരും യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ, പിശാചിൻ്റെ കയ്യിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ ആമാരംഭങ്ങളിൽ അല്പസമയമെങ്കിലും യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. രാത്രിയിൽ ആമാരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക, നിന്റെ ഹൃദയം വെള്ളം പോലെ കത്തസന്നതിൽ പകരുക, വീതികളുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക്, കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ദൈവജനമേ, ഇന്ന് യുവജനങ്ങൾ, ബാല്യക്കാരും യൗവനക്കാരുമെല്ലാം ദൈവവചനം കിട്ടാതെ, ഇങ്ങനെ അവർക്കൊന്നും അറിയാതെ, സത്യദൈവത്തെ തിരിച്ചറിയാതെ പിശാചിൻ്റെ കയ്യിൽ ഉപകരണങ്ങളായി അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, അവരിതാ വീഥികളിൽ വീണ് കിടക്കുമ്പോൾ, പലതിലും അടിമകളായി വീണ് കിടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവവചനം കൊടുക്കുവാനും യേശുവിലേക്ക് അടുപ്പിക്കുവാനും പള്ളികളിലേക്ക് അടുപ്പിക്കുവാനും സഭയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീയമായി തകർന്നു പോകുന്നതിന് മുമ്പ്, ആത്മീയമായി മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോഴാണ് യേശു നമ്മുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നത്. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു എഴുന്നള്ളി വന്നു, അവിടെ കുറവ് നിറവായി മാറുകയായിരുന്നു. പ്രിയ ദൈവജനമേ, യേശു നമ്മുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ ഭവനത്തിലെ കുറവുകൾ നിറവുകളായി മാറും, നമ്മുടെ കുടുംബത്തിലെ അസമാധാനം സമാധാനമായി മാറും, നമ്മുടെ ഭവനങ്ങളിലെ പ്രിയപ്പെട്ടവരെ ദുഃഖം സങ്കടമെല്ലാം സന്തോഷമായി മാറും. പ്രിയപ്പെട്ടവരെ, അതിൽ കർത്താവായ യേശുവിനെ നമ്മുടെ വീട്ടിലേക്ക് ഭവനങ്ങളിലേക്ക് ക്ഷണിക്കുവാൻ നാം തയ്യാറാകാം. നമുക്കൊരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. രാജഭൃത്യൻ അവനോട് കർത്താവേ പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ നീ അവനെ അനുഗ്രഹിച്ചുവല്ലോ, ആ കുഞ്ഞിന് സൗഖ്യം കൊടുത്തുവല്ലോ. കർത്താവ്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരും ഇതാ വലിയ സങ്കടത്തോടെ, ആകുലത്തോടെ, ഹൃദയം നുറുങ്ങിയ അനുഭവത്തോടെ, ഹൃദയം തകർന്ന അനുഭവത്തോടെ പ്രാർത്ഥിക്കുകയാണല്ലോ. യേശുവേ, ഈ പ്രിയപ്പെട്ട മക്കളുടെ ഭവനത്തിലേക്ക് നീ ഒന്ന് എഴുന്നള്ളി ചെല്ലണമേ, ഓരോ കുഞ്ഞുങ്ങളെയും സൗഖ്യമാക്കണമേ. അവർ തകർന്നു പോകുവാൻ ഇടവരല്ലേ കർത്താവേ. ഇതാ പാപത്തിൻ്റെ ലിംബങ്ങളിലൂടെ യുവജനങ്ങൾ, ചെറുപ്പക്കാർ, ബാല്യക്കാരെല്ലാം മുന്നോട്ട് പോകുമ്പോൾ
അവരെ രക്ഷിച്ചെടുക്കുവാനായിട്ട് നിന്റെ കരമൊന്ന് നീട്ടണമേ. അവർക്ക് തിരുവചനം കൊടുക്കുവാനുള്ളത് ക്രമീകരണം ചെയ്യണമേ. ദൈവാലയത്തിലേക്ക് വരുവാനുള്ള ക്രമീകരണം ചെയ്യണമേ. എല്ലാവരെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരില്ലേ. ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണമുള്ളതായ ശക്തമായ സുവിശേഷ വേലകൾ ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ, അനുഗ്രഹിക്കണമേ. ഓരോ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി ചെന്ന് കാനാവിലെ കല്യാണ ഭവനം പോലെ കുറവുകളെ നിറവുകളാക്കി മാറ്റണേ. പ്രത്യേകിച്ച് യുവജനങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകലവിശുദ്ധന്മാരുടെയും മധ്യസ്ഥങ്ങൾ യാചിക്കുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമം ചോദിക്കുന്ന പിതാവാൻ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം വിളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ്യ.